നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിറിയ അശാന്തമാവുകയാണ്. സിറിയയിലെ വിമതരുടെ ലക്ഷ്യം തലസ്ഥാനമായ ദമാസ്കസ് ആണ്. വിമത വിഭാഗം കഴിഞ്ഞ ദിവസം ഹോംസ് നഗരത്തിനടുത്തെത്തി. അലപ്പോ, ഹമ എന്നീ നഗരങ്ങൾ പിടിച്ചെടുത്ത ശേഷമാണ് വിമതർ മൂന്നാമത്തെ വലിയ നഗരമായ ഹോംസിലെത്തിയിരിക്കുന്നത്. സിറിയയിലുള്ള ഇന്ത്യൻ പൗരന്മാർക്കടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ആവശ്യമില്ലാതെ പുറത്തിറങ്ങരുത്, ചില യാത്രകളൊക്കെ ഒഴിവാക്കണം, ജാഗ്രതയോടെ ആയിരിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശം സിറിയയിലെ ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യൻ എംബസി നൽകിയിട്ടുണ്ട്. ജാഗ്രതയോടെ ആയിരിക്കുക. ഹയാദു തഹ്രീർ റുജോം എന്ന വിമത സേനയാണ് ഹോംസ് പിടിച്ചെടുക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത്. സംഘർഷം രൂക്ഷമായ ഈ ഒരു സാഹചര്യത്തിൽ സിറിയയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങണമെന്നാണ് പൗരന്മാരോട് റഷ്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിറിയൻ പ്രസിഡന്റ് ബഷാറുൽ അസദിന്റെ സൈന്യത്തിന് വിമത സൈന്യം മുന്നറിയിപ്പ് നൽകി. ബഷാറുൽ അസദിന് പിന്തുണ നൽകുന്നത് റഷ്യയും ഇറാനുമാണ്. സിറിയ ഇറാഖ് അതിർത്തിയുടെ നിയന്ത്രണം മറ്റൊരു വിമത വിഭാഗവും പിടിച്ചെടുക്കുന്ന സാഹചര്യം നിലവിലുണ്ടായിരിക്കുന്നു. സിറിയയിലെ SDF എന്ന വിമത സൈനികരാണ് അതിർത്തിയുടെ നിയന്ത്രണം പിടിച്ചെടുത്തിരിക്കുന്നത്. സിറിയൻ ഇറാഖ് അതിർത്തി SDF എന്ന മറ്റൊരു വിമത സംഘവും പിടിച്ചെടുത്തു. അതേസമയം സിറിയൻ പ്രസിഡന്റ് ബഷാറുൽ അസദിന് പിന്തുണ നൽകുമെന്ന് റഷ്യയും ഇറാനും അറിയിക്കുകയുണ്ടായി. ഹയാത്തു തഹ്രീർ റുഷാം എന്ന വിമത സേനയാണ് ഹോംസ് നഗരത്തിലെത്തിയത്. സിറിയയിലെ മൂന്നാമത്തെ വലിയ നഗരമാണിത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു വിമത അലപ്പോ പിടിച്ചെടുത്തത്. പിന്നാലെ ഹമാൻ നഗരവും കീഴടക്കി. ഇവിടങ്ങളിൽ നിന്നെല്ലാം അസദ് സൈന്യം പിന്മാറി. ഇതേ സമയം തന്നെയാണ് മറ്റ് വിമത സംഘങ്ങൾ ലബനാൻ, ഇറാഖ്, ഇറാൻ അതിർത്തികളുടെ നിയന്ത്രണം പിടിച്ചെടുത്തത്. ഇനി തലസ്ഥാനമായ ദമാസ്കസിലേക്ക് നീങ്ങുകയാണെന്ന് HGS കമാൻഡർ ഹസൻ അബ്ദുൽ ഗനി പ്രഖ്യാപിക്കുകയും ചെയ്തു. ബഷാറുൽ അസദിന്റെ ഭരണം അവസാനിപ്പിക്കുമെന്നും വിമതർ താക്കീത് നൽകി. 2011 തുടങ്ങിയതാണ് സിറിയയിലെ ആഭ്യന്തര യുദ്ധം. രാജ്യത്തിന്റെ പലയിടങ്ങളിലും വിവിധ വിമത വിഭാഗങ്ങൾ പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇറാന്റെയും റഷ്യയുടെയും ശ്രീ സായുധ വിഭാഗങ്ങളുടെയും സഹായത്തോടെ നേരത്തെ ഇവിടെ നിന്ന് വിമതരെ ബഷാറുൽ അസദിന്റെ സൈന്യം തുരത്തി. ആ പ്രദേശങ്ങളെല്ലാം ഇപ്പോൾ വിമതർ തിരിച്ചുപിടിക്കുകയാണ് ചെയ്യുന്നത്. അസദിനെ സഹായിച്ചുകൊണ്ടിരുന്നത് റഷ്യയാണ്. പക്ഷേ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ മുഴുകി. മാത്രമല്ല ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലും റഷ്യ മുഴുകുന്ന സാഹചര്യം നോക്കിയാണ് വിമതർ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. യുദ്ധം ദമാസ്കസിലെത്തിയാൽ 10,000 കൂട്ടക്കൊലയ്ക്ക് ലോകം വീണ്ടും സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നതാണ് യാഥാർത്ഥ്യം. സംഘർഷം രൂക്ഷമായ ഈ സാഹചര്യത്തിൽ സിറിയയിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങണമെന്ന നിർദ്ദേശമടക്കം റഷ്യ പൗരന്മാർക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സിറിയയിൽ വെടിയൊച്ച മുഴങ്ങുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വിമതരും സൈന്യവും തമ്മിൽ അതിരൂക്ഷ പോരാട്ടമാണ് നടക്കുന്നത്. ടർക്കിഷ് സായുധ സംഘങ്ങളുടെ പിന്തുണയോടെ സുന്നി സായുധ സംഘമായ ഹയാത് തഹ്രീർ അൽ ഷാമിന്റെ നേതൃത്വത്തിലാണ് ബാഷർ അൽ അസദിന്റെ സർക്കാരിനെതിരെ പോരാട്ടം. സർക്കാർ അധീനതയിലുള്ള വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ഇദ്ലിബിൽ ദിവസങ്ങളായി ഇരു കൂട്ടരും തമ്മിൽ കനത്ത ഏറ്റുമുട്ടൽ നടക്കുകയാണ്. രാജ്യത്തെ രണ്ടാമത്തെ വലിയ നഗരമായ അലപ്പോയിൽ വിമതർ തങ്ങളുടെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. തലസ്ഥാന നഗരമായ ദമാസ്കസിന് 350 കിലോമീറ്റർ വടക്കാണ് അലപ്പോ. 2012 അലപ്പോയുടെ പകുതി വിമതർ പിടിച്ചെടുത്തുവെങ്കിലും 4 ശേഷം റഷ്യയുടെ പിന്തുണയോടെ സിറിയൻ സർക്കാർ അലപ്പോ തിരിച്ചു പിടിച്ചിരുന്നു. അവിടേക്കാണ് ഇപ്പോൾ വിമതർ കടന്നുകയറുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.